അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പോ പ്രസംഗത്തിൽ പറഞ്ഞത് എല്ലാ മതങ്ങളും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി പറഞ്ഞുവെങ്കിലും, ഇപ്പൊ ക്രിസ്തു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും അനേകം ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രവണത മനുഷ്യരിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്നവരുമായി, എല്ലാവരുടെയും അടിസ്ഥാന മതത്തിൽ ഏകദൈവമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. മുസ്ലിങ്ങളായിക്കോട്ടെ, മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് തരത്തിലുണ്ട്. വളരെ ഒരു ന്യൂനപക്ഷം പോലും ഇപ്പോൾ അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തെ, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വളരെ കുറച്ച്, ഇപ്പൊ എത്രയോ കോടി ജനങ്ങളിൽ വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എല്ലാ മതങ്ങളും ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ് ലോകത്ത് പറയുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസം ലോകത്ത് എല്ലാ മതവിശ്വാസികളിലും കടന്നു വന്ന് എന്നാണ് സുഹൃത്ത് ചോദിച്ചത്. എന്തായിരുന്നാലും നമ്മുടെ മതത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏകദൈവ വിശ്വാസത്തെ പറയുന്നു എന്ന കാര്യത്തിൽ നാം യോജിക്കേണ്ടി വരും. മതഗ്രന്ഥങ്ങളിൽ, മതത്തിന്റെ പ്രമാണങ്ങളിൽ ഏകദൈവ വിശ്വാസത്തെ, കുറ്റമറ്റ ഏകദൈവ വിശ്വാസത്തെ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ കാണാം. മുകളിൽ ആകാശത്തിലോ താഴഭൂമിയിലോ ഭൂമിക്കടയിൽ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ പൂജിക്കരുത്, അതിനെ ആരാധിക്കരുത് എന്ന് കൃത്യമായി ബൈബിൾ. സാത്താൻ വന്നുകൊണ്ട് തന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ യേശു പറഞ്ഞത്, സാത്താനെ വിട്ടുപോ, സത്യദൈവമായ ഏകദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവല്ലോ. വേദഗ്രന്ഥങ്ങളിൽ, ഞാൻ പറയട്ടെ ആത്മാർത്ഥമായി, വേദഗ്രന്ഥങ്ങളുടെ വരികൾക്കകത്തുകൂടെ കടന്നു ചെന്ന് പരിശോധിക്കാൻ നാം ശ്രമിച്ചാൽ വേദഗ്രന്ഥങ്ങളിൽ ഏകദൈവ വിശ്വാസം ഉണ്ട് എന്നത് വലിയൊരു സത്യമാണ്. അന്തന്തമഹ പ്രതിസന്ധി അസംഭൂതി മുപാസതേ തഥോഭൂയൈവതേ തമോയ സംഭൂതി അമൃത. ഘോരാന്ധകാരങ്ങളിലാണ്, കടോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകം പഠിപ്പിക്കാൻ, തീർച്ചയായും നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികൾ ആരാധിക്കുന്നവർ ഘോരാന്ധകാരത്തിലാണ്. അവിനാശിയായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് വിചാരമില്ലാതെ ജീവിക്കുന്നവരും ഘോരാന്ധകാരത്തിലാണ്. നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികൾ ആരാധിക്കുന്നവർ ഘോരാന്ധകാരത്തിനാണ്. ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. നതസ്യ കശ്ചിത് പതിരസ്ഥി ലോകെ ന മേ ശിതാന ഇവ ചതസ്യ ലിംഗം ന കാരണം കരണാധിപാധിപോ നസ്യ കശ്ചിത് ജനിതാ ന ചാതിപോ. ചേതശതരോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. തീർച്ചയായും അധിപനായി ആരുമില്ലാത്ത, യജമാനായി ആരുമില്ലാത്ത, തുല്യനായി ആരുമില്ലാത്ത, ഇണയായോ തുണയായോ ആരുമില്ലാത്ത ഏകനായൊരു ദൈവത്തെ കുറിച്ചാണ് ചേതശതരോപനിഷത്ത് അവിടെ പഠിപ്പിക്കുന്നത്. ഏകദൈവ വിശ്വാസം എല്ലാ മതത്തിന്റെയും വേദഗ്രന്ഥങ്ങളുടെ വരികൾക്കിടയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് ബഹുദൈവ വിശ്വാസങ്ങൾ ഉണ്ടായതും ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ എങ്ങനെയാണ് ചില ആളുകൾ തല്ലാളന്മാരായി കടന്നു വന്നത്, അവരുടെ താല്പര്യം എന്തായിരുന്നു, ഇത് നാം പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതപര്യന്തമുള്ള മതങ്ങളുടെ ചരിത്രത്തെ വളരെ വ്യക്തമായ ഒരു പഠനത്തിനോ പരിശോധനക്കോ വിധേയമാക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ അവരെ കാണാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട്. അതെന്താണ്? മനുഷ്യൻ കലാകാരങ്ങളിൽ കൗശലപൂർവം ലോകത്ത് നിലനിൽക്കുന്ന എന്തിനേയും തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളച്ചൊടിച്ചും തിരിച്ചൊടിച്ചും തനിക്ക് അനുകൂലമാക്കുക എന്നൊരു രീതി ഇക്കാലഘട്ടത്തിലും മനുഷ്യർക്കുണ്ടായിരുന്നു. ആ രീതിയുടെ ഭാഗമായി മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രതിനിധികളായി കടന്നു വന്നുകൊണ്ട് ദൈവത്തോട് പറയാനുള്ളതും ദൈവത്തിന് കൊടുക്കാനുള്ളതും ദൈവത്തെ ഏൽപ്പിക്കാനുള്ളതും ഇതാ എന്റെ കൗണ്ടറിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ചില ആളുകൾ കാലാകാലങ്ങളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സകല മതത്തിന്റെ പേരിലും മതത്തെ ചൂഷണം ചെയ്യുന്നതിന്, മതവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി കടന്നു വന്നപ്പോ ആ പൗരോഹിത്യത്തിലൂടെയാണ് ലോകത്ത് വളരെ കൃത്യമായി ബഹുദൈവ വിശ്വാസങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. ശുദ്ധമായ ഏകദൈവ വിശ്വാസം ലോകത്ത് നിലനിന്നാൽ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏത് മനുഷ്യക്കുഞ്ഞും തനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ലോകത്തുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ആദം മുതൽ അബ്രഹാം മുതൽ, നോഹ പ്രവാചകൻ മുതൽ, സോളമാൻ പ്രവാചകൻ മുതൽ, ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ യേശു മുതൽ, ഇസാലി ഇസ്ലാം മുതൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ, ലോകത്തുള്ള മുഴുവൻ, ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട, ലോകത്ത് അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും അത് അവരൊക്കെ ലോകത്തെ പഠിപ്പിച്ചത് കൃത്യമായി അവരെ കൂടി സൃഷ്ടിച്ച, അവരെല്ലാം
പടച്ച ദൈവത്തെ കുറിച്ചാണ് ഇവിടെ എന്റെ ബഹുമാനനായ സുഹൃത്ത് ഫാദർ പാസ്റ്റർ നേരത്തെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രാർത്ഥിച്ചുവെന്നാണ്. യേശു ഞങ്ങളുടെ എന്ന് പറഞ്ഞത് താനടക്കം ഇസ്രായേലരെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോട് യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, യേശു പ്രാർത്ഥിച്ച ദൈവത്തോട്, മുഹമ്മദ് നബി പ്രാർത്ഥിച്ച ദൈവത്തോട്, അബ്രഹാം പ്രവാചകൻ പ്രാർത്ഥിച്ച ദൈവത്തോട്, ലോകത്ത് ഇന്ന് നാം കാണുന്നതോ കേൾക്കുന്നതോ ആയ ദൈവമെന്ന് വിചാരിക്കപ്പെടുന്ന, ദൈവമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം സൃഷ്ടിച്ച ദൈവത്തോട്, ആ ദൈവത്തോടുള്ള പ്രാർത്ഥനക്കിടയിൽ ഇടയാളന്മാരായ ചില ആളുകൾ കടന്നു വന്നുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യരും ദൈവവും മാത്രം തമ്മിൽ ബന്ധപ്പെട്ട് നിന്നാൽ മതവുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളുടെ വാതിലുകൾ അടഞ്ഞു പോകുന്നു. തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലേക്ക് ദൈവത്തിന്റെ ദല്ലാളന്മാരായി അതിന്റെ കുപ്പായമിട്ട് കടന്നു വന്നുകൊണ്ട് മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പതിവ് എക്കാലഘട്ടത്തിലും ഉണ്ടായി. ഇവിടെ മതത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവർക്കുള്ള വലിയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ, ഒരു അടിമയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ, ഒരു സൃഷ്ടിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ, അതിന്റെ ഇടയിൽ ഒരാൾ വേണ്ടതുണ്ടോ? നേരിട്ട് എനിക്ക് എന്റെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമോ? എന്റെ തെറ്റുകൾ എന്റെ ദൈവത്തോട് എനിക്ക് നേരിട്ട് പറയാമോ? എനിക്ക് എന്റെ ദൈവത്തോട് നേരിട്ട് എന്നെ സഹായിക്കണേ എന്ന് പറയാമോ എന്ന് ചോദിക്കലാണ്, എന്ന് ആലോചിക്കലാണ്, എന്ന് അന്വേഷിക്കലാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. തീർച്ചയായും എക്കാലഘട്ടത്തിലും എല്ലാ മതത്തിന്റെ പേരിലും പൗരോഹിത്യം കടന്നു വന്നിട്ടുണ്ട്. അബ്രഹാം പ്രവാചകൻ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാം പ്രവാചകൻ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വിഗ്രഹാരാധനക്കെതിരെ ശക്തമായ പ്രവർത്തനവും പ്രബോധനവും നടത്തി അബ്രഹാം പ്രവാചകൻ. അദ്ദേഹം മരണപ്പെട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വന്നപ്പോ മക്കയിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം പ്രവാചകന്റെ തന്നെ വിഗ്രഹം വെച്ചുകൊണ്ട് ജനങ്ങൾ ആരാധിക്കുന്നതാണ്. ഇന്നിതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ നിന്ന് എന്തിന് ആട്ടിയോടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഉഹദും ബദറും ഖന്ദഖും ഖൈബറും മുതൽ അനേകം യുദ്ധങ്ങൾക്ക് പ്രമാണിക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും എന്തിന് സാക്ഷികളായി എന്ന് ചോദിച്ചാൽ, നൂറുകണക്കിന് സ്വഹാബത്തിന്റെ ജീവിതം എന്തിനാണ് അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ രണാങ്കണങ്ങളിൽ യുദ്ധക്കളങ്ങളിൽ ചുരിയേണ്ടി വന്നതെന്നും ബലികൊടുക്കേണ്ടി വന്നതെന്നും ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഈ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും പഠിപ്പിച്ചപ്പോ അതിന് വിരുദ്ധമായ ആദർശത്തിന്റെ ആളുകൾ അവർ ശത്രുത കാണിച്ചപ്പോഴാണ് പരസ്പരം യുദ്ധങ്ങൾ ഉണ്ടായത്, സ്വഹാബികൾ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. ഇന്ന് നാം കാണുന്നതോ അതേ മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രവണതകൾ മുസ്ലിങ്ങളിലേക്ക് കടന്നു വരുന്നു, അഥവാ പൗരോഹിത്യം കൊണ്ടുവരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പൗരോഹിത്യമാണ് മതത്തിന്റെ കുപ്പായമിട്ടുകൊണ്ട് കടന്നു വരുന്ന കള്ള പൗരോഹിത്യങ്ങളാണ് തീർച്ചയായും മതത്തെയും ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റുന്നത്. അതിന്റെ ഇടയിലുള്ള ആളുകളായി ഇടയാളന്മാരായി പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നത് അതേ കാലഘട്ടങ്ങളിൽ ഉണ്ടായി, ഈ കാലഘട്ടങ്ങളിലും കാണുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിന്റെയും ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്.